നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ എറണാകുളം ഡിസ്ട്രിക്റ്റിലുള്ളവർക്ക് പോകാൻ പറ്റുന്ന ഒരു വൺ ഡേ ഡ്രൈവ് ഡെസ്റ്റിനേഷൻ്റെ ഡീറ്റെയിൽസാണ് ഉള്ളത്. അഭയാരണ്യം, കപ്രിക്കടവ് ഇക്കോ ടൂറിസം, അതുമല്ലെങ്കിൽ കപ്രിക്കടവ് മിനി സൂ എന്ന പേരിലാണ് നമ്മൾ ഈ സ്പോട്ട് അറിയപ്പെടുന്നത്. നിങ്ങൾക്ക് ഓർമ്മ കാണും, മലയാറ്റൂരടുത്തുള്ള കോടനാട് എലിഫൻറ്റ് ട്രെയിനിങ് സെൻറ്റർ, ആ പ്രോപ്പർട്ടി അവിടെ നിന്ന് ആ സെയിം റൂട്ടിൽ ഒരു 2 കിലോമീറ്റർ മാറി റീലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇപ്പോൾ അറിയപ്പെടുന്ന പേര് അഭയാരണ്യം കപ്രിക്കടവ് ഇക്കോ ടൂറിസം എന്നാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അഭയാരണ്യത്തിലെ വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമുക്ക് പ്രോപ്പർട്ടിയുടെ അകത്ത് കയറി കഴിഞ്ഞാൽ വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി അവിടെ ഉണ്ട്. പാർക്കിങ്ങിന് ചെറിയ ഫീ ഉണ്ട്, എൻട്രി ഫീയും കാര്യങ്ങളും ഉണ്ട്. നിങ്ങൾ വൺ ഡേ ഡ്രൈവിന് വേണ്ടി ഈ ലൊക്കേഷൻ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ അടുത്ത് തന്നെ വേറൊരു നല്ല സ്പോട്ടും കൂടി ഉണ്ട്. ഇവിടെ നിന്ന് ഏകദേശം 12 കിലോമീറ്റർ സെയിം റൂട്ടിൽ തന്നെ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ പാനിയലി പോരെന്ന് പറഞ്ഞ ഇക്കോ ടൂറിസം സ്പോട്ട് നിങ്ങൾക്ക് ഇതോടുകൂടെ തന്നെ കവർ ചെയ്യാം. പിന്നെ സമയമുണ്ടെങ്കിൽ തിരിച്ചു പോകുന്ന വഴിക്ക് മലയാറ്റൂരും കൂടെ എക്സ്പ്ലോർ ചെയ്യാം കേട്ടോ. ഇങ്ങോട്ട് വരുന്നവർ ഒരുപാട് വാവ് ഫാക്ടർ ഒന്നും എക്സ്പെക്റ്റ് ചെയ്ത് വരരുത്. ജസ്റ്റ് ഒരു വൺ ടൈം വന്ന് കണ്ടു പോകാൻ പറ്റിയ ഒരു മൈൻഡോട് കൂടി വന്നാൽ മതി, അതിനുള്ള ഒരു ആംബിയൻസേ ഉള്ളൂ. എൻട്രൻസിൽ നമുക്ക് പാർക്കിംഗ് ഫീ കൊടുക്കണം, പോരാണ്ട് നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് വേണം അകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട്. റേറ്റ്സ് തരക്കേടില്ലാത്ത റേറ്റ്സാണ്, പക്ഷേ ക്യാമറയുടെ റേറ്റ് 250 രൂപയാണ്. അത് ഭയങ്കര കത്തിയായിട്ട് തോന്നി. ഒരു പ്ലേസിലും ഇത്രയും കൂടിയ ഒരു റേറ്റ് സ്റ്റിൽ ക്യാമറയ്ക്ക് ഞാൻ എങ്ങും കണ്ടിട്ടില്ല. നമ്മുടെ പ്രതിഷേധം അവിടെ അറിയിക്കുകയും ചെയ്തായിരുന്നു. ഫ്രണ്ടിൽ നമുക്കൊരു ചെറിയൊരു റൂട്ട് മാപ്പ് പോലെ ഉണ്ട്. ആ റൂട്ട് മാപ്പ് ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് എല്ലാ ഏരിയയും കറക്റ്റായിട്ട് പോയി കണ്ടിട്ട് വരാം. ഇപ്പോൾ വേനൽക്കാലമാണല്ലോ, ആകെ മൊത്തം ഉണങ്ങി വരണ്ട് ഡ്രൈ ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അതുകൊണ്ട് തന്നെ കാടിൻ്റെ ഒരു ഭംഗി അത്ര കണ്ട് അപ്പീലിംഗ് അല്ല. ഒരു മഴ പിടിച്ച് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ശേഷം വരികയാണെങ്കിൽ നല്ല വെജിറ്റേഷൻ, നല്ല ഫുൾ ഗ്രീനായിട്ട് നിൽക്കുമ്പോൾ അതിൻ്റെ ആംബിയൻസ് എന്ന് വേറെ തന്നെയായിരിക്കും. ഈ ഒരു സ്പോട്ട് കൂടുതലും കുട്ടികൾക്കും കപ്പിൾസിനുമാണ് ഏറ്റവും അധികം എൻജോയ് ചെയ്യാൻ പറ്റുക. നമ്മൾ നടന്നു പോകവേ കരിയിൽ അനങ്ങുന്ന സൗണ്ട് കേട്ടിട്ടാണ് നമ്മൾ ശ്രദ്ധിച്ചത്. ഒരു ഉടുമ്പിൻ്റെ കുട്ടി ഓടി നടക്കുന്നുണ്ടായിരുന്നു. ആള് അവിടെ മരത്തിൻ്റെ ചോട്ടിൽ എന്തോ മാന്തി പറിക്കുന്ന സീനാണ് നമുക്ക് ആദ്യം കാണാൻ കിട്ടിയത്. ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ നല്ല നല്ല വീഡിയോസ് ചെയ്യാനായിട്ട് നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ്. സോ എല്ലാവരും മുഴുവനായിട്ടും വീഡിയോ കാണാൻ ശ്രമിക്കുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു. നമ്മൾ ഇനി പോകുന്നത് പെരിയാറിൻ്റെ സൈഡിലേക്കാണ്. പോകുന്ന വഴിക്ക് ഒരു ചെറിയ ഏർമാടം കാണാം. പോകുന്ന വഴിക്ക് ചുറ്റും മുളങ്കാടാണ്. മുളങ്കാടാണ് ശരിക്കും ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഒരു ആംബിയൻസ് തരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ മഴ പിടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്രോപ്പർട്ടി നല്ല ഗ്രീൻ, നല്ല കളറായിട്ടായിരിക്കും നിൽക്കുക. അപ്പോഴായിരിക്കും കൂടുതൽ ഭംഗി ഇത് കാണാൻ വേണ്ടിയിട്ട്. കുട്ടികളുടെ ഒരു ചെറിയ പ്ലേ ഗ്രൗണ്ട് ഏരിയയും നമുക്കവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ടും നമ്മൾ പോയത് ഇടദിവസമായതുകൊണ്ടും വലിയ റഷൊന്നും ഉണ്ടായില്ല. മൺഡേ ടു ഫ്രൈഡേ വരുന്ന ദിവസങ്ങളിൽ വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. ശനി ഞായറിൽ അത്യാവശ്യം ആൾക്കാരുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. Thank you.
നമ്മളിനി നേരെ പോകുന്നത് പെരിയാറിലേക്കാണ്. ആനകളുടെ കടവെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് മെയിനായിട്ട് ആനകളെ കുളിപ്പിക്കുന്ന സ്പോട്ട്. നോക്കാം നമുക്ക് അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന്. നമുക്കവിടെ രണ്ട് ആനക്കൂട്ടന്മാരെ സ്പോട്ട് ചെയ്യാൻ പറ്റിയിട്ടോ. രണ്ടാളും സൈലൻ്റായിട്ട് വെള്ളത്തിൽ കിടന്ന് കുളിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഒരാൾ തുമ്പിക്കൈ കൊണ്ട് ചെറിയ അഭ്യാസങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഈ പാപ്പാമാർ എന്തിനാണോ ഇതിന് മാത്രം ഇതിൻ്റെ മേത്തിട്ട് ഒരക്കണേന്ന് അറിയാൻ പാടില്ല. കാട്ടാനകളെ കാണുന്ന സമയത്ത് അവർ ഫുൾ ബ്ലാക്കായിട്ട് കാണാറാണ് പതിവ്. ഇവിടെ പാപ്പാമാർ ഉറച്ചുറച്ചിട്ടാണോ എന്നറിയില്ല. തുമ്പിക്കൈയൊക്കെ കറുപ്പ് നിറക്കെ പോയി ഷെയ്ഡ് വന്നിരിക്കുന്നത് അങ്ങനെയാണോ. പോകുന്ന വഴിക്ക് കുറച്ച് ബേർഡ്സിനെ സ്പോട്ട് ചെയ്തു. അവന്മാരെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. വേറെയും കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ബേർഡ്സിൻ്റെ പുറകെ നമ്മൾ പോയില്ല. അടുത്തത് നമ്മൾ പോകുന്നത് ആനത്താവളത്തിലേക്കാണ്. ഇവിടെയാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള ആനകളെല്ലാം നിൽക്കുന്ന ഒരു സ്പോട്ട്. ആദ്യം തന്നെ കാണാൻ പറ്റിയത് ആശേനെയാണ്. ആശയുടെ ഡാൻസ് ആയിരുന്നു കൂടുതൽ അട്രാക്റ്റീവ്. ആശ അവിടെ നിങ്ങൾ കണ്ട ഡാൻസ് കളിക്കുന്ന ആനയാണ്. ആൾക്ക് 18 വയസ്സായി. പക്ഷേ എന്നാലും ആളുടെ കുട്ടിത്തരം മാറിയിട്ടില്ല എന്നാണോ. ആൾ സ്വന്തമായി എൻജോയ് ചെയ്ത് ചില്ല് ചെയ്ത് പാട്ടൊക്കെ പാടി നിൽക്കുന്ന ഒരു സീനാണ് നമുക്ക് കാണാൻ പറ്റിയത് ആദ്യം തന്നെ. തൊട്ടപ്പുറത്ത് ഒരു സീനിയറായിട്ടുള്ള ആളുണ്ട്. ആൾ ഏകദേശം 53 വയസ്സാണ് എഴുതി വെച്ചിരിക്കുന്നത്. ആൾ ഭയങ്കര സീരിയസ് ആണ്. ഡാൻസ് ഒന്നുമില്ല. ആൾ സ്റ്റേഷനറിയായിട്ട് നിൽക്കുന്നത് പെട്ടെന്ന് കണ്ടപ്പോൾ സ്റ്റാച്ചു ആണെന്ന് തോന്നിപ്പോയി. വലിയ അനക്കമൊന്നുമില്ല. ഇനി പ്രായത്തിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് കാണുമെന്ന് അറിയത്തില്ല. ആൾ സൈലൻ്റായിരുന്നു. നമ്മളെ കണ്ടതിന് ശേഷം നമ്മൾ അടുത്തത് പോകുന്നത് റിക്കാർഡ് മിനി സൂലോട്ടാണ്. സൂ എന്ന് കേട്ട് ആരും ഒരുപാടൊന്നും എക്സ്പെക്ട് ചെയ്യേണ്ട. രണ്ടേ രണ്ട് അന്തേവാസികളുള്ളൂ ഇവിടെ. പുള്ളിമാനും മ്ലാവ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. കൂടാതെ ഓൺ ദ വേയിൽ പിന്നെയും നമുക്കൊരു കുടുംബിനെ സ്പോട്ട് ചെയ്യാനും പറ്റിയായിരുന്നു. ആദ്യം നമ്മൾ കാണുന്നത് മ്ലാവുകൾ കിടക്കുന്ന ഒരു ഏരിയയാണ്. കണ്ടിട്ട് ആ ഒരു ഏരിയയ്ക്ക് മ്ലാവിൻ്റെ കൗണ്ട് കൂടുതലായിട്ട് തോന്നി. കാരണം നിങ്ങൾക്ക് കാണാം, നിങ്ങൾക്ക് ആ അവർ നിൽക്കുന്ന സ്പോട്ടിലെ വെജിറ്റേഷനും കാര്യങ്ങളൊന്നുമില്ല. അവർക്ക് കഴിക്കാനായിട്ട് പുല്ലോ മറ്റു കാര്യങ്ങളില്ല. ഒരു ഹാൻഡ് ഫീഡ് ചെയ്യുന്ന ഫുഡ് മാത്രം കഴിക്കാനുള്ളൊരു പോസിബിലിറ്റിയാണ് അവിടെ കാണുന്നത്. അവരുടെ എണ്ണം കുറച്ച് കൂടുതലായിട്ടാണ് അവരിട്ടിരിക്കുന്ന ഏരിയയിൽ. പ്രോപ്പർട്ടിയിൽ ഏക്കർ കണക്കിന് ലാൻഡ് വേറെയും ഉണ്ട്. അവർ റീലൊക്കേറ്റ് ചെയ്യാനായിട്ട് മേ ബി നന്നായിരുന്നു. Thank you.
നമുക്ക് അടുത്ത കാഴ്ച കാണാനുള്ളത് പുള്ളിമാനുകളാണ്. പുള്ളിമാനുകളും കുറേയുണ്ട്. പുള്ളിമാനുകളെ രണ്ട് സെക്ഷനായിട്ട് ഇട്ടിരിക്കുന്നത്, അതുപോലെ തന്നെ മ്ലാവിനെയും രണ്ട് സെക്ഷനായിട്ട് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. പുള്ളിമാനുകളും അത്യാവശ്യം കുറേ നമ്പേഴ്സ് ഉണ്ട്. സെയിം ആസ് മ്ലാവ് കിടക്കുന്ന പോലെ തന്നെ നിൽക്കുന്ന ഏരിയയിൽ വെജിറ്റേഷനൊന്നുമില്ല. അവർ ഫീഡ് ചെയ്യുന്ന പുല്ലും ഇതും കഴിക്കാനാണ് അവർക്കും സാഹചര്യമുള്ളൂ. അവരുടെ ഏരിയ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് തോന്നി. അവരുടെ കൗണ്ട് നോക്കുമ്പോൾ ഫാമിലി ആയിട്ട് മെയില് ഫീമെയില് കുട്ടികൾ എല്ലാവരും ഉള്ള ഗ്യാങ് ആയിട്ടാണ് നിൽക്കുന്നത്.